വിട്ടു മാറാത്ത കഭക്കെട്ട് അല്ലെങ്കിൽ ചുമ അടിക്കടി വരുന്ന പനി തുടങ്ങിയവ. അപ്പം ക്യാൻസറിൻ്റെ പ്രിവെൻഷനും അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളുടെ അതിവേഗത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്താൻ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന നിരന്തരമായി ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കുരുമുളക് പൊടി, ഒരു നുള്ള കുരുമുളക് പൊടി, പനം കൽക്കണ്ടമോ അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടമോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രയോഗമാണ് കുരുമുളകിട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേക്കുക എന്നുള്ളത്. ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത ത്വക് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിൻസി. തൃശ്ശൂർ ആയുർ ബെഥാനിയ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സവിശേഷതകളുള്ള എന്നാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയാണ് കുരുമുളക്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കുരുമുളകളാണുള്ളത്. ഇതുപോലെ വള്ളിച്ചെടിയായിട്ട് പടർന്നു കയറി പോകുന്ന ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വള്ളിച്ചെടിയായി പടർന്നു കയറുന്ന വള്ളിക്കുരുമുളകും, പിന്നെ കുറ്റിച്ചെടിയാക്കി നമുക്ക് വളർത്താവുന്ന രീതിയിലുള്ള ബുഷ് പെപ്പർ അഥവാ കുറ്റിക്കുരുമുളക്. കൂടുതലായിട്ടും നമ്മൾ ഉണങ്ങിയ കുരുമുളക് പൊടിച്ചിട്ട് കുരുമുളക് പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഔഷധ മൂല്യം കൂടുതലായിട്ടുള്ളത് പച്ചക്കുരുമുളകിൽ തന്നെയാണ്. ഈ കുരുമുളക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മറ്റു ഭക്ഷണങ്ങളുടെ, അതായത് നമ്മൾ കഴിക്കുന്ന മറ്റു ആഹാര പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ, അതായത് അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു മെയിൻ ധർമ്മം കൂടെ കുരുമുളക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഔഷധമായിട്ട് നമ്മളൊരു കുറേ അസുഖങ്ങൾക്കുള്ള ഔഷധമായിട്ടും കൂടെ കുരുമുളക് ഉപയോഗിക്കാം. പ്രധാനമായിട്ട് നമുക്ക് ഇപ്പോഴൊക്കെ ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്യാൻസറിനെ പറ്റി. അപ്പം ക്യാൻസറിൻ്റെ പ്രിവെൻഷനും അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളുടെ അതിവേഗത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്താൻ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ബയോപെറിൻ അഥവാ പെപ്പറിൻ എന്നുള്ളൊരു രാസഘടകത്തിന് വളരെയധികം കഴിവുണ്ട്. അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന രാസഘടകം ഈ കുരുമുളകിലെ രാസപദാർത്ഥമായ ബയോപെറിനുമായിട്ട് ചേർന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് ആൻറ്റി ക്യാൻസറസ് ക്വാളിറ്റി വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ചുമ, കഫക്കെട്ട് അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ചൊറി, ചിരങ്ങ്, അതുപോലെ നമ്മുടെ തലവേദന, തൊണ്ടയെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ, നിരന്തരമായിട്ടുള്ള ചുമ അല്ലെങ്കിൽ ശബ്ദമടപ്പ്, തൊണ്ടയിലെ നീർവീക്കം, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് കുരുമുളക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളിപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് കുരുമുളക് ഉപയോഗപ്രദമാണെന്ന് കണ്ടു. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗമെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പ്രധാനമായിട്ടും എല്ലാവരെയും അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത കഭക്കെട്ട് അല്ലെങ്കിൽ ചുമ, അടിക്കടി വരുന്ന പനി തുടങ്ങിയവ. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്ക് ആണെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ കുരുമുളക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഉള്ള ആളുകൾക്ക്, അതായത് ഈ വിട്ടുമാറാത്ത കഭക്കെട്ടൊക്കെയുള്ള ആൾക്കാർക്ക് കുരുമുളക് ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നുണ്ടാക്കാം. കുരുമുളകും തിപ്പലിയും ചുക്കും ചേർന്ന ആ ഒരു കൂട്ടിനെ പറയുന്ന പേരാണ് ത്രികടു. അപ്പോൾ ഈ ത്രികടു എത്ര അളവിലാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ എട്ടിരട്ടി വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് ഈ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ഇതൊരു നാലിലൊന്നായി വറ്റുന്ന ആ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ വാങ്ങി വെച്ച കഷായം ഇളം ചൂടോടുകൂടി നമ്മൾ സേവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിട്ടുമാറാത്ത ഈ കഭക്കെട്ട് നന്നായിട്ട് ശമിക്കുന്നതാണ്. ഈ കുരുമുളകിൻ്റെ അതിതീക്ഷ്ണമായിട്ടുള്ള വീര്യവും ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റും അതിൻ്റെ ആ തീക്ഷ്ണതയും ഒക്കെയാണ് ഈ വിട്ടുമാറാത്ത ഈ കഭത്തിന്, അതായത് നെഞ്ചിലൊക്കെ ഉറച്ചിരിക്കുന്ന ഈ കഭത്തിനെ ലയിപ്പിച്ചിട്ട് പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നത്. നിരന്തരമായി ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കുരുമുളക് പൊടി അല്പം തേൻ ചേർത്ത് അല്ലെങ്കിൽ അല്പം ഇഞ്ചിനീരൊക്കെ ചേർത്ത് ഒരു ദിവസത്തിൽ പലവട്ടമായിട്ട് സേവിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ചുമയൊക്കെ ശമിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കഷായം വെച്ച രീതിയിൽ തന്നെ കുരുമുളക് മാത്രമായിട്ടും നമുക്ക് കഷായം വെച്ച് ഉപയോഗിക്കാം. തൊണ്ട സംബന്ധമായ അസുഖങ്ങളിൽ പ്രധാനമായും തൊണ്ടവേദന അല്ലെങ്കിൽ ഒച്ചയടപ്പ്, തൊണ്ടയിൽ നീര്, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ കുരുമുളക് കഷായം വെച്ച് രാവിലെയും വൈകുന്നേരവും രണ്ട് നേരമായിട്ട് സേവിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ചുമയ്ക്ക് ഇനിയൊരു രീതിയിലും കൂടെ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും
ഒരു നുള്ള കുരുമുളക് പൊടി പനം കൽക്കണ്ടമോ അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടമോ പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചുമയൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. അത് ഒരാഴ്ചത്തേക്കെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം. ദിവസത്തിൽ രണ്ട് നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസമുട്ട് അല്ലെങ്കിൽ ആസ്മ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ഈ ഒരു നുള്ള കുരുമുളക്, ഒന്നോ രണ്ടോ നുള്ള കുരുമുളക് പൊടിയിൽ അല്പം ഉപ്പും കല്ലുപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള സാധാരണ ഉപ്പും അതോടൊപ്പം കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി പലവട്ടമായിട്ട് നാവിൽ തേച്ച് അലിയിച്ച് അലിയിച്ച് ചേർക്കുകയാണെങ്കിൽ ഈ ശ്വാസം മുട്ടലും ആസ്മ പോലെയുള്ള വലിവൊക്കെയുള്ള ആൾക്കാർക്കും വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് തലയിൽ എണ്ണ വയ്ക്കാൻ സാധിക്കാറേ ഇല്ല. കാരണം അവർ തലയിൽ എണ്ണ വയ്ക്കുമ്പോൾ നീരിറക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലയുടെ പിൻഭാഗത്ത് വേദന അല്ലെങ്കിൽ കഴുത്തിലേക്ക് വേദന ഇറങ്ങുക തുടങ്ങിയ അസുഖങ്ങൾ മൂലം വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രയോഗമാണ് കുരുമുളക് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേക്കുക എന്നുള്ളത്. നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് അഞ്ചോ ആറോ കുരുമുളക് മണികളിട്ടിട്ടോ അല്ലെങ്കിൽ കുരുമുളക് അരച്ച കൽക്കം ചേർത്തിട്ടോ ഈ വെളിച്ചെണ്ണ കാച്ചിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തീക്ഷ്ണ സ്വഭാവവും അതിൻ്റെ ആ ചൂടും കാരണം നീരിറക്കം ഉണ്ടാവുകയേയില്ല. പിന്നെ ഇത് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമല്ല തുടർച്ചയായിട്ട് നീർവീഴ്ച ഉണ്ടാകുന്ന ആൾക്കാർക്കും കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്കും സാധാരണ തലയിൽ തേക്കുന്ന എണ്ണകളൊക്കെ തേക്കുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഹോട്ട് പൊട്ടൻസിയുള്ള കുരുമുളക് ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെന്നിക്കുത്ത്, അതായത് തലയുടെ ഒരു വശത്ത് മാത്രമായിട്ട് തലവേദന ഉണ്ടാകുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഈ കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചിനീരിൽ ചേർത്തിട്ട് നെറ്റിയിൽ ലേപമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെന്നിക്കുത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത ത്വക് രോഗങ്ങൾ കണ്ടുവരാറുണ്ട്. ചെറുപ്പകാലങ്ങളിലുണ്ടാകുന്ന കരപ്പൻ അല്ലെങ്കിൽ ചൊറി, ചിരങ്ങ് മുതലായവ നമ്മൾ കുറേയൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചാലും പൂർണ്ണമായും സുഖമാവണമെന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ വള്ളി ചതച്ചിട്ട വെള്ളത്തിൽ അവരെ കുളിപ്പിക്കുന്നത് ഒരു പരിധിവരെ ഇതൊക്കെ മാറാൻ വളരെയധികം സഹായിക്കും. നമ്മൾ കുരുമുളകിൻ്റെ വള്ളി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ച് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ തിളച്ച വെള്ളം ആറി ഇളം ചൂടോടുകൂടി കുളിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് വളരെയധികം സഹായകപ്രദമായിരിക്കും. അതുപോലെ ഇനി കുരുമുളകിൻ്റെ ഇല ചതച്ചിട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊരു വറ്റിച്ചും കൂടി എടുത്ത് നമ്മൾ വ്രണങ്ങളിലൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ വ്രണങ്ങൾ പെട്ടെന്ന് കരിയാനും ഈ കുരുമുളകിൻ്റെ ആൻറ്റിബയോട്ടിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അത് പഴുക്കാതെയൊക്കെ ഇരിക്കാനും ഒരുപാട് സഹായകമാണ്. സ്ഥിരമായിട്ട് വായിൽ അൾസർ വരുന്നവർക്ക്, ചുണ്ടിൻ്റെ സൈഡിലും കവിളിൻ്റെ ഉള്ളിലും ഒക്കെ ചെറിയ രീതിയിലുള്ള വ്രണങ്ങൾ വരുന്നത്, അതാണ് ഈ വായ്പുണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് നമ്മൾ ഈ കുരുമുളക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചതച്ച് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് വായിൽ കവിൾ കൊള്ളുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇങ്ങനെ ചതച്ച് കുരുമുളക് ചതച്ച് തലേ ദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ വായിൽ കവിൾ കൊള്ളുകയാണെങ്കിൽ വായ്പുണ്ണുകളൊക്കെ വളരെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കരിയുന്നതായിരിക്കും. തുടർച്ചയായിട്ട് ജലദോഷം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കുരുമുളക് പൊടി, നമ്മൾ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും കുരുമുളക് പൊടി, അത് ഒരു നുള്ള് ഈ കുരുമുളക് പൊടി തേൻ ചേർത്തിട്ട് സ്ഥിരമായിട്ട് ഒരു 7 ദിവസത്തേക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം വളരെ പെട്ടെന്ന് തന്നെ ശമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇങ്ങനെ വിട്ടുമാറാത്ത ജലദോഷത്തിൽ ഒരല്പം തുളസി ഇലയും കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ജലദോഷം വളരെ പെട്ടെന്ന് കുറയുന്നതായിരിക്കും. നമ്മുടെ ഫാറ്റ് സെൽസിലേക്ക് അതിൻ്റെ മെറ്റാബോളിസം കൂട്ടാനും ഫാറ്റ് റിഡക്ഷനും ഈ കുരുമുളകിൻ്റെ ഉപയോഗം വളരെയധികം സഹായിക്കും. കുരുമുളക് എങ്ങനെയാണ് ഈ ഫാറ്റ് മെറ്റാബോളിസം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ്, അതായത് ഫാറ്റ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അനാവശ്യമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റ് സെൽസിനെ, കൊഴുപ്പിനെയൊക്കെ കുരുമുളക് പൊടി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഇതുപോലെ മരുന്നായിട്ട് ഉള്ളിലോട്ട് കഴിക്കുകയും ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കും. ഇത്രയും സമയം നമ്മൾ കേട്ടത് കുരുമുളകിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയാണ്. എന്നാൽ ഏതൊക്കെ സമയങ്ങളിലാണ് കുരുമുളക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് കുരുമുളക് അമിതമായി ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ എന്നൊക്കെ
നമുക്കൊന്ന് നോക്കാം. കുരുമുളക് നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ, അതായത് ചൂട് നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്, യൂറോപ്യൻ കൺട്രീസിലുള്ളവർ, അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും കുരുമുളക് ഉപയോഗിക്കുന്നത് അവരുടെ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചൂട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ശരീരത്ത് അമിതമായി ചൂടുള്ളവർ, അതായത് അമിതമായി വിയർപ്പ്, ഓവർ സ്വെറ്റിംഗ് ഒക്കെയുള്ള ആൾക്കാർ ഈ കുരുമുളക് ധാരാളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ശരീരത്തിലെ ചൂട് കൂടാനുള്ള ചാൻസ് വളരെയധികമാണ്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം, അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ്, അല്ലെങ്കിൽ വയറ്റിലുള്ള അൾസറുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ആൾക്കാരും കുരുമുളകിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കേണ്ടതുണ്ട്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുരുമുളകിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഈ കുരുമുളക് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഇനി ഈ ഔഷധ ഗുണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ തന്നെ നമ്മൾക്ക് കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പച്ച കുരുമുളക് ചേർത്ത് അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒന്നോ രണ്ടോ ഈ ബുഷ് പേപ്പർ അല്ലെങ്കിൽ വള്ളി കുരുമുളകൊക്കെ നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.